എല്ലാം പണ, അതായത് ഒരു രക്ഷയില്ലാത്ത പണം. അതായത് ബി ജെ പി കണ്ടില്ല, കൃഷ്ണാമിന്റെ മ്യൂസിക്കും എല്ലാം ഒന്നിനൊന്ന് വെച്ചോ. പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞ ഒരു എനിക്ക് തോന്നിയത് നമ്മുടെ മല്ലയും മല്ലയ അറിയില്ലേ, മല്ലയെ മറ്റേ ഷമ്മിയും കൂടി ഒരു ക്രോസ് ബ്രീഡായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അമ്മാതിരി ഒരു ലെവൽ വന്നിട്ടുണ്ട്. എന്തായാലും നല്ല പടം അതാ പറഞ്ഞേ. അതായത് മറ്റേ ഷമ്മിയുടെ ഒക്കെ ഒരു ഇതില്ലേ, ഒരു കട്ടൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ചെറുത്, ചെറിയ രീതിയില് ആവേശമാണ്. അതായത് പിന്നെ കൊണ്ടുപോകും. അതായത് എന്ത് ഞാൻ ബാക്കിയുള്ള പാടങ്ങൾ കണ്ടല്ല, ബാക്കിയുള്ള പാടങ്ങൾ കണ്ടല്ല, എങ്ങനെയാന്ന് പറഞ്ഞൂടാ. ഈ പടം എന്തായാലും ഒരു മാസ എന്റർടൈനർ കാണാം. അടിപൊളി പാടോ, നല്ല അടിപൊളി പാടോ, അടിപൊളി 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 അടിപൊളിയാണ്. എല്ലാരും പോയി കാണാൻ ഇരിക്കും, അടിപൊളി കാണാം. ഭയങ്കര നല്ല അടിപൊളി പെർഫോമൻസ് ആണ്, അടിപൊളിയായിട്ടുണ്ട്. ആവേശം തന്നെ പടം, എല്ലാരും വന്ന് കാണുക. പഴയവാസിയുടെ പ്രത്യേക അഭിനയമാണ്. ഓ മ്യൂസിക്, കോസ്റ്റ്യൂം, എല്ലാ എല്ലാ പരിപാടി അടിപൊളി തന്നെയാണ്. ഫൈറ്റ് മൂട് പടം, മൂട് പടം, തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ പടം. ഡബിൾ ഡബിൾ പാപ്പ തൂക്കി ഒന്നും പറയല്ല, എല്ലാരും തിയേറ്റർ തന്നെ ഒന്ന് കാണണം. രാജമാഗത്തിന് മേലെ പോ. അടിപൊളി കിട്ടില്ല പടം, കിട്ടില്ല ഒന്നും പറയാനില്ല. പൊളി പൊളി ഒന്നും പറയാനില്ല ബ്രോ. ഈ പടം കളറാണ്, മലയാള സിനിമയുടെ സീൻ മാറി ശരിക്കും. പടം അടിപൊളി സിനിമയാണ്, നല്ല വൈബാണ്, വേറെ ഒരു ഫണ്ണല്ല എന്റർടൈൻമെന്റ് ആണ്. മ്യൂസിക് ആണെങ്കിലും എന്താണേലും അടിപൊളിയാണ്. സുശീൽ ശ്യാമിന്റെ മ്യൂസിക് ആണെങ്കിലും നല്ല അടിപൊളി സിനിമയാണ്, ഒരു ഫൺ ആൻഡ് എന്റർടൈൻമെന്റ് വൈബാ. വിചാരിച്ച പോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പർപ്പസ്, ബാക്കി മൂന്ന് മെയിൻ ക്യാരക്ടേഴ്സ് ആൻഡ് സുശീൻ ശ്യാമിന്റെ മ്യൂസിക്, സിനിമ ടോട്ടലി ഒരു എന്റർടൈനിങ് എലമെന്റ് ആണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് നമ്മൾ ഒരു പകുതി എത്തുമ്പോൾ പോലും നമുക്ക് ആ ഒരു എന്താ കോമഡി സാധനം ഒന്നും പോകുന്നില്ല. ഇമോഷണൽ സീൻസിൽ നന്നായിട്ട് ഇമോഷണൽസ് വർക്ക് ആവുന്നുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളി ഒരു മൂവിയാണ്.